നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. സെർവിക്കൽ ക്യാൻസറാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്ന വിഷയം. നമുക്കൊപ്പമുള്ളത് കൊച്ചി ലൂത് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദിവ്യ ജോസ് ആണ്. സ്വാഗതം ഡോക്ടർ. എങ്ങനെയാണ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്? സെർവൈക്കൽ ക്യാൻസർ ഏകദേശം 80% മുതൽ 99% വരെ HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെയാണ്. അതായത് വൈറൽ ഇൻഫെക്ഷൻ വന്ന് ശരീരത്തിന്റെ സാധാരണ പ്രതിരോധ ശേഷി കൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് കോശത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ആ മാറ്റങ്ങൾ വർഷങ്ങളെടുത്ത്, ഏകദേശം 15-20 വർഷങ്ങൾ എടുത്ത ശേഷമാണ് അത് ക്യാൻസറസ് ആയി ചേഞ്ചുകളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ കൾപ്രിറ്റ് അല്ലെങ്കിൽ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് HPV ഓ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. മറ്റ് ക്യാൻസറുകളിൽ നിന്ന് എങ്ങനെയാണ് സെർവിക്കൽ ക്യാൻസർ വ്യത്യസ്തമാകുന്നത്? സെർവൈക്കൽ ക്യാൻസറിന്റെ നമുക്കൊരു എന്താ പറയാ, കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള ഒരു ക്യാൻസർ ആണ്. കാരണം അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ, അതായത് ഈ HPV ഇൻഫെക്ഷൻ വന്നിട്ട് ഏകദേശം 15-20 വർഷം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ മുന്നേ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ടെസ്റ്റുകൾ, വളരെ ചിലവ് കുറഞ്ഞ സിമ്പിളായ ടെസ്റ്റുകളിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും അത് ക്യാൻസർ ആവുന്നതിന് മുന്നേ തന്നെ, അതായത് ഈ പ്രീ ക്യാൻസറസ് സ്റ്റേജിൽ തന്നെ അത് കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെന്റ് കൊടുത്ത് ക്യാൻസർ ആവുന്നതിന് മുന്നേ തന്നെ അത് ചികിത്സിച്ച്, ഫലപ്രദമായി ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്ന ഒരു ക്യാൻസർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ക്യാൻസറിന് നമ്മൾ പറയുമ്പോഴും ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏറ്റവും ഏർലി സ്റ്റേജിൽ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് ബെറ്റർ ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഭാവിയിലുള്ള ജീവിതത്തെ അത് ബാധിക്കാതെ നമുക്ക് അത് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും എന്നും ഉള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അത് സെർവൈക്കൽ ക്യാൻസറിന് നമുക്ക് വളരെ അഡ്വാൻറ്റേജസ് ആണ്. കാരണം നമ്മൾ ക്യാൻസർ ആകുന്നതിന് മുന്നേ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത്, അതായത് കീമോതെറാപ്പിയോ റേഡിയേഷനോ സർജറിയോ ഒന്നും കൂടാതെ തന്നെ ചെറിയൊരു കരിച്ചു കളയുക എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് നമുക്കത് പൂർണ്ണമായി ഭേദമാക്കാൻ സാധിക്കും. എങ്ങനെയാണ്, ഏത് സ്റ്റേജിലാണ് നമുക്കിത് അറിയാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ? ലക്ഷണങ്ങള് ചിലപ്പോ സെർവൈക്കൽ ക്യാൻസർ ഒരു ലക്ഷണവും ഇല്ലാതെ പ്രസന്റ് ചെയ്യാം. കോമൺ ഏജ് ഗ്രൂപ്പ്, അതായത് ഏത് ഏജിലാണ് ഇത് കോമൺ ആയി കാണാന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 30s to 40s ഇടയിൽ കാണാറുണ്ട്. പിന്നെ മെൻസസ് നിന്നതിന് ശേഷം കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും കാണാറുണ്ട്. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിലായാലും പീരീഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോ 30s to 40s ഇടയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ പീരീഡ്സ് അല്ലാത്ത സമയത്ത് ബ്ലീഡിങ് വരിക, ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക, ഇനി കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരിക, യൂറിനിൽ ചിലപ്പോൾ ബ്ലഡ് കാണുക, അല്ലെങ്കിൽ കൂടെ കൂടെ യൂറിൻ പാസ് ചെയ്യണം എന്ന് തോന്നുക, വേദനകൾ വരിക, അങ്ങനെയുള്ള സ്റ്റേറ്റിലേക്ക് പോകാം. മെൻസസ് നിന്നതിന് ശേഷമുള്ള ഏജ് ഗ്രൂപ്പിലാണെങ്കിൽ മെൻസസ് നിന്നതിന് ശേഷമുള്ള ബ്ലീഡിങ്, എപ്പൊ ബ്ലീഡിങ് മെൻസസ് നിന്നതിന് ശേഷം കണ്ടാലും അത് അബ്നോർമൽ ആണ്, അപ്പോൾ അത് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കേണ്ടതാണ്. ഇതാണ് കോമൺ സിംപ്റ്റംസ്. അപ്പൊ ഈ സിംപ്റ്റംസ് തുടങ്ങുന്ന സ്റ്റേജിന് മുന്നേ തന്നെ നമുക്ക് സ്ക്രീനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണെന്നാണ് ഞാൻ കൺവേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇത് ലക്ഷണങ്ങൾ കാണാൻ വരെ നിൽക്കരുത്, അല്ലാതെ തന്നെ അതിനു മുന്നേ കണ്ടുപിടിക്കാൻ പറ്റണം. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്നുള്ളതാണ് ഈ ക്യാൻസർ അവയർനെസ് മന്തും കാര്യങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് പബ്ലിക്കിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ബിഫോർ ഇറ്റ് ഇസ് ക്യാൻസറസ് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. ലക്ഷണങ്ങൾക്ക് വെയിറ്റ് ചെയ്യണ്ട, ലക്ഷണങ്ങൾ കണ്ടാൽ ഡെഫിനറ്റ്ലി എന്തായാലും ഡോക്ടറെ കാണണം, പക്ഷെ അതുവരെ എത്തിക്കരുത് എന്നുള്ളത്. ഓക്കെ, മറ്റെന്തൊക്കെ കാര്യം? ഇപ്പൊ ഏജ് ഗ്രൂപ്പിന്റെ കാര്യം ഡോക്ടർ പറഞ്ഞു, ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പൊ വെയിറ്റിന്റെ കാര്യത്തിൽ, മറ്റ് അസുഖമുള്ള ആളുകളിൽ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളുകളിലാണോ കൂടുതലായിട്ട് അസുഖം കണ്ടുവരുന്നത്? ഇതങ്ങനെ ഒരു ഈ ഒബീസിറ്റി, അല്ലാതെ നമ്മളിപ്പൊ എപ്പോഴും അമിതവണ്ണത്തിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് പല ഹെൽത്ത് റിസ്കുകളും പറയും, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ക്യാൻസർ സെർവിക്സ് അങ്ങനെ കൂട്ടാൻ സാധിക്കില്ല. യൂഷ്വലി വൈറൽ ഇൻഫെക്ഷൻ ആകുമ്പോൾ അത് ഒരുപാട് പ്രാവശ്യം പ്രഗ്നൻസി ആയവര്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളവര്, അല്ലെങ്കിൽ മറ്റ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ലൈക്ക് HIV ഉള്ളവര്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് റിസ്ക് കൂടുതലാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിലല്ല, അല്ലാതെ തന്നെ പ്രത്യേകിച്ച് ഒരു റിസ്ക് ഫാക്ടറും ഇല്ലാത്ത ഒരാൾക്കും ക്യാൻസർ സെർവിക്സ് വരാം. ഓക്കെ, ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, അപ്പം അത് വെച്ചിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണ ആളുകൾ ചെയ്യുന്ന ടെസ്റ്റുകൾ ഉണ്ട്, ചെക്കപ്പുകൾ ഉണ്ട്, അപ്പം അതിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് ഈ കാര്യത്തിൽ ഡോക്ടറെ സമീപിക്കേണ്ടത്, അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും നമുക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ടോ, ഏത് ടൈമിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ ഡോക്ടറിലേക്ക് എത്തേണ്ടത്?
ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്ന് വൺസ് ക്യാൻസർ ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ലക്ഷണങ്ങൾ തുടങ്ങുക. നമുക്ക് ആ ലക്ഷണങ്ങൾ സ്റ്റേജിലേക്ക് ഒരിക്കലും പോകരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് ലക്ഷണങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ, ഇപ്പൊ നമ്മൾ സ്ത്രീകൾ സാധാരണ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ആകാത്തപ്പോ അങ്ങനെയുള്ള ഓരോ റീസൺസ് ഉള്ളപ്പോൾ മാത്രമേ ഒരു ഡോക്ടറെ കാണുകയുള്ളൂ അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്യുള്ളൂ. ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ റെഗുലർ ആയിട്ട് ഒരു ചെക്കപ്പ് നടത്തുക, അതായത് എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞ പല സ്ഥലങ്ങളിലും പാക്കേജുകളുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമായി സെർവൈക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അതാണ് പാപ്പ് സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ്. അത് വളരെ ായിട്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ് ആണ്. നമ്മള് ഗർഭപാത്രത്തിന്റെ വായഭാഗം നമ്മൾ വിഷ്വലൈസ് ചെയ്യും. നമ്മൾ ഇവിടെ ഉള്ളിൽ നോക്കുന്നതിന്റെ ഒരു ഡിസ്കംഫർട്ട് അത്രേ ഉള്ളൂ, അതൊരു പെയിൻഫുൾ ടെസ്റ്റോ അങ്ങനെയൊന്നും അല്ല. അവിടെ കണ്ടിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച്, ബ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് തേക്കുന്ന ബ്രഷിന്റെ ബ്രിസിൽസ് പോലെ വളരെ സോഫ്റ്റ് ആയ ബ്രിസിൽസ് ആണ്, അത് വെച്ചിട്ട് നമ്മൾ അവിടെ കൊഴിഞ്ഞു വീണ സെൽസ് നമ്മൾ കളക്ട് ചെയ്ത് അത് ടെസ്റ്റിന് അയക്കും. അപ്പൊ ആ സെൽസ് എന്തെങ്കിലും അബ്നോർമൽ ആയ ചേഞ്ച് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. യൂഷ്വലി മിക്കവാറും സെന്ററുകളിൽ ഇത് മാത്രമാണോ, എല്ലാ ഹോസ്പിറ്റൽസിലും ഇല്ലെങ്കിൽ മറ്റ് ലാബുകളിലൊക്കെ ഈ ഒരു ടെസ്റ്റ് മാത്രമാണോ, മറ്റെന്തെങ്കിലും വഴികളുണ്ടോ ഇത് കണ്ടെത്താൻ? അല്ലാതെയാണോ ചോദ്യത്തിന്? പാപ്പ് സ്മിയർ ആയിട്ടും സിമ്പിൾ ആയിട്ടും കൺവെൻഷണൽ ആയിട്ടും ചെയ്തു പോകുന്ന ഒരു സ്ക്രീനിങ് ടെസ്റ്റ്. ഇത് കൂടാതെ ഇപ്പൊ ഞാൻ പറഞ്ഞു വൈറൽ ഇൻഫെക്ഷൻ ആണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ HPV അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ കൂടി ഉണ്ട്. പക്ഷെ അതിന് കുറച്ചും കൂടെ ചെലവേറും. സ്പെസിഫിക് ടെസ്റ്റ് ആണ്, അതായത് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വന്നാൽ അവർക്ക് റിസ്ക് ഉണ്ട്, ക്യാൻസർ ആവാനുള്ള റിസ്ക് കൂടുതലാണ്. പക്ഷെ ചെലവ് കൂടുതലുള്ളത് കൊണ്ട് ഇറ്റ്സ് നോട്ട് എ യൂണിവേഴ്സലി റെക്കമെൻഡഡ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് പാപ്പ് സ്മിയർ പോലെയുള്ള ടെസ്റ്റുകൾ നമ്മുടെ എന്താ പറയാ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളല്ല. നമ്മൾ ഫീ പേ ചെയ്തിട്ട് ചെയ്യേണ്ട ടെസ്റ്റുകൾ, അതുകൊണ്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കോമൺലി എല്ലാ പബ്ലിക്കിനും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പ്രത്യേകിച്ചും കുറച്ചുകൂടെ ഒരു കോസ്റ്റ് കുറവ് എന്നുള്ള ഒരു ടെസ്റ്റിൽ പാപ്പ് സ്മിയർ ആണ് ഫസ്റ്റ് ലൈൻ ആയിട്ട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റേഴ്സിലും റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിലും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഈ പാപ്പ് സ്മിയർ ചെയ്യാൻ പറ്റും. 21 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ തൊട്ട് നമ്മൾ പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഡൺ എവറി 3 to 5 years. അതിൽ ഓരോ 3 വർഷം കൂടുമ്പോഴും നമ്മൾ പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്യണം. HPV ടെസ്റ്റും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യാൻ അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നവരാണെങ്കിൽ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എവറി 5 years കൂടുമ്പോൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ ഡോക്ടർ, ഇതിന്റെ ചികിത്സ എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റേജിൽ എന്തൊക്കെ ചികിത്സയാണ് നടക്കുന്നത്? നമ്മൾ പ്രീ ക്യാൻസർ സ്റ്റേജിലാണെങ്കിൽ, അതായത് ഇപ്പൊ ഈ പാപ്പ് സ്മിയർ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു അബ്നോർമൽ ആയിട്ടൊരു കോശങ്ങളുണ്ട് എന്ന് വരികയാണെങ്കിൽ, നമ്മളത് കൺഫേം ചെയ്യാനായിട്ട് ബയോപ്സി ടെസ്റ്റ് നടത്തും. ആൻഡ് ബയോപ്സി ചെയ്യുന്ന യൂഷ്വലി കോൾപോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റിനെയും കൂടെ സഹായത്തോടെയാണ്. നമ്മളിത് മാഗ്നിഫിക്കേഷനിൽ, അതായത് നമ്മൾ സൂം ചെയ്ത് ഈ എവിടെയാണ് അബ്നോർമൽ ആയിട്ടുള്ള ഏരിയ എന്ന് ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്ന് മാത്രം ബയോപ്സി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൾപോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കോൾപോസ്കോപ്പിലൂടെ ബയോപ്സി എടുത്ത് നമ്മൾ ഈ കോശങ്ങളുടെ അബ്നോർമൽ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അതിനോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ രണ്ടാമത് വീണ്ടും വേറൊരു പ്രൊസീജിയർ ആയിട്ടോ നമുക്ക് ആ അബ്നോർമൽ ആയിട്ടുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്ത് കളയാം. അത് പ്രീ ക്യാൻസർ സ്റ്റേജിൽ. ഇനി ക്യാൻസർ ആയ ശേഷമാണെങ്കിൽ ഏത് സ്റ്റേജ് ആണെന്നനുസരിച്ചാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരിക. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ റേഡിയേഷനോ അതിലൂടെ ക്യൂർ ചെയ്യാൻ സാധിക്കും. അഡ്വാൻസ്ഡ് ആവുന്ന അനുസരിച്ച് സർജിക്കൽ മൊഡാലിറ്റി അല്ലെങ്കിൽ റേഡിയേഷനോടൊപ്പം സർജറി പ്ലസ് റേഡിയേഷൻ അല്ലെങ്കിൽ സർജറി പ്ലസ് കീമോതെറാപ്പി അങ്ങനെയുള്ള രീതിയിലേക്ക് ട്രീറ്റ്മെന്റ് മാറും. ഓക്കെ, ഇത് വരാതിരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? പ്രതിരോധ മാർഗങ്ങൾ, ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അപ്പോ വൈറസ് വരാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വൈറസ് അല്ലെങ്കിൽ നമ്മളിപ്പോ ഏത് അസുഖത്തിനൊരു ഏജന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ വൈറസ് ആണെങ്കിലും ഒരു ബാക്ടീരിയ ആണെങ്കിലും ഒരു ഏജന്റ് ഉണ്ടെങ്കിൽ അതിനെതിരെയുള്ള പ്രതിരോധ വാക്സിനേഷനാണ് ഏറ്റവും വലിയ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ HPVക്ക് നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 25 to 30 years ആയിട്ട് HPV വാക്സിനേഷൻ ഇപ്പൊ അവൈലബിൾ ആണ്. പല കൺട്രീസിലും അത് ഇമ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ, കുട്ടികളുടെ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അത് ഇന്റഗ്രേറ്റഡ് ആണ്. ഇന്ത്യയിലെ പ്രോബബ്ലി വി ഹാവ് ഒരു സീറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു വാക്സിൻ കോസ്റ്റ് ആയിരുന്നു ഇത്ര കാലം നമുക്ക് അതിനൊരു തടസ്സമായി നിന്നത്. പക്ഷെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇൻഡിജിനസ് ആയിട്ടൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി ഇറ്റ് വിൽ കം ടു മാർക്കറ്റ് നെക്സ്റ്റ് ഇയർ ഓർ ദിസ് ഇയർ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ കോസ്റ്റ് കുറഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടെ അത് ആക്സെപ്റ്റൻസ് കൂടാനും ഇമ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഭാഗമാക്കാനും ചിലപ്പോൾ സാധിച്ചു എന്ന് വരാം. വാക്സിൻ റെക്കമെൻഡ് ചെയ്യുന്നത് 9 to 12 years ഏജിലാണ്.
ഗേൾസിനാണ് റെക്കമെൻഡേഷൻസ് യൂഷ്വലി ഉള്ളത്, പക്ഷെ ബോയ്സിനും വാക്സിൻ എടുക്കാം. ബിക്കോസ് രണ്ടുപേർക്കും വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് ഗേൾസിനാണെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ വരും, ബോയ്സിനാണെങ്കിൽ ഏനൽ ക്യാൻസർ ആണ് വരാനുള്ള റിസ്ക് ഇതേ വൈറസും ഉണ്ട്. സോ ദാറ്റ് ഇസ് ദി റെക്കമെൻഡേഷൻ. 9 to 12 years വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഹൈലി ഇഫക്റ്റീവ് ആണ് സെർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനായിട്ട്. ഇതിന് പാരമ്പര്യമായിട്ട് ബന്ധമുണ്ടോ? അങ്ങനെ എത്രത്തോളം സാധ്യതയുണ്ട്? ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് സെർവൈക്കൽ ക്യാൻസറിൽ അത്ര ആപ്ലിക്കബിൾ അല്ല. കാരണം പറഞ്ഞല്ലോ ഇൻഫെക്ഷൻ ആണ്, സോ വൈറൽ ഇൻഫെക്ഷൻ ആണ് ഓൾമോസ്റ്റ് 99% ഉണ്ടാക്കുന്നത്. സോ ഹെറിഡിറ്ററി അതിനെ ഇപ്പൊ അമ്മയ്ക്ക് വന്നു വെച്ച് എനിക്ക് സെർവൈക്കൽ ക്യാൻസർ വരണം എന്ന് നിർബന്ധമില്ല. ദാറ്റ് ഇസ് നോട്ട്, അങ്ങനെ ഒരു ജനറ്റിക് കണക്ഷൻ ഇല്ല. പക്ഷെ ചിലർക്കൊരു ഈ ഇൻഫെക്ഷന് വേണ്ടിയിട്ടൊരു പ്രിഡിസ്പൊസിഷൻ ഉണ്ടാവില്ല. നമ്മളിപ്പോ എന്താ പറയാ, നമ്മുടെ ശരീരം ഇന്ന അസുഖത്തിന് വരാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിൽ അങ്ങനൊരു ഇത് ചിലപ്പം വന്നു എന്ന് വരാം. പക്ഷെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നല്ല പറയണത്. ഹെറിഡിറ്ററി ആയിട്ട് യൂഷ്വലി സെർവൈക്കൽ ക്യാൻസർ കൂട്ടാറില്ല. ഓക്കെ, നമ്മുടെ ജീവിത ശൈലി, അതായത് ഇപ്പൊ ഭക്ഷണം ഉൾപ്പെടെയുള്ള ലൈഫ് സ്റ്റൈൽ, അത് എത്രത്തോളം കാരണമാകുന്നുണ്ട്? ജീവിതശൈലിയിലെ ഭക്ഷണം എക്സസൈസുമായിട്ട് സെർവൈക്കൽ ക്യാൻസറിന് നമുക്ക് ബന്ധമില്ല. ഓൺലി തിങ് ഇസ് ദാറ്റ് സേഫ് സെക്ഷൽ പ്രാക്ടീസസ് അത് മാറ്റർ ചെയ്യും. ബിക്കോസ് ഇറ്റ് ഇസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, HPV എന്ന് പറയുന്നത് ഒരു STD ആണ്. അപ്പൊ അതുകൊണ്ട് സേഫ് സെക്ഷൽ പ്രാക്ടീസസ് ലൈക്ക് കോണ്ടം യൂസേജും ഇതൊക്കെ കുറെ HPV ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡോക്ടർ, മറ്റ് സംശയങ്ങളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്, ബിന്ദുവാണ്, ഗുരുവായൂരിൽ നിന്ന്. ബിന്ദു ഡോക്ടറോട് ചോദിച്ചോളൂ സംശയം. ഹലോ മാഡം. ഹലോ മാഡം, ഡോക്ടർ കേൾക്കാമോ? മാഡം, ഞാനേ മാറ്റിയിട്ട് 6 മാസമായി. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം. ടെസ്റ്റ് എടുത്ത് മാറ്റിയിട്ട് 6 മാസമായി, പക്ഷെ വെള്ളപ്പൊക്കം നല്ലോണ്ട് എനിക്ക്, അത് ഒന്ന് സംശയം. ഓക്കെ ഡോക്ടർ, കൊളറിന്റെ സംശയം, യൂട്രസ് റിമൂവ് ചെയ്തിട്ട് 6 മാസത്തോളമായി, പക്ഷെ വെള്ളപ്പോക്ക് ഇപ്പോഴും ഉണ്ട് എന്നാണ്. യൂട്രസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ സെർവിക്സ് എന്ന്, അതായത് യൂട്രസിന്റെ വായുഭാഗത്ത് നിന്നുള്ള ഡിസ്ചാർജ് കാര്യങ്ങൾ കുറവായിരിക്കും. പിന്നെയും വെള്ളപ്പോക്ക് ഉണ്ടെങ്കിൽ അത് വെജൈനൽ ഇൻഫെക്ഷൻ, അതായത് നമ്മുടെ യൂട്രസിന്റെ പുറത്തേക്കുള്ള കണക്ഷൻ ആണ് വെജൈന എന്ന് പറയുന്നത്, യോനിഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോഴും വെള്ളപ്പോക്ക് കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ യൂട്രസ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പൊ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും എല്ലാം എടുക്കേണ്ടി വരാം. ഓക്കെ ഡോക്ടർ, ഇത് പൂർണ്ണമായിട്ട് ഭേദമാകുമോ സെർവിക്കൽ ക്യാൻസർ? ഇത് സ്റ്റേജ് അനുസരിച്ചാണ്. ഇപ്പൊ ഏർലിയസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രീ ക്യാൻസർ സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ 100% ക്യൂർ റേറ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അസുഖമാണ് സെർവൈക്കൽ ക്യാൻസർ. സ്റ്റേജ് അഡ്വാൻസ് ചെയ്യുന്ന അനുസരിച്ച്, ഇപ്പൊ 4th stage അല്ലെങ്കിൽ ആ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ഓൾറെഡി സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ട്രീറ്റ്മെന്റിന്റെ എഫിക്കസി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് പൂർണ്ണമായി ഭേദമാവാനുള്ള സാധ്യത കുറഞ്ഞു വരും. ഏർലിയസ്റ്റ് ട്രീറ്റ്മെന്റിന്റെ, നമുക്ക് ട്രീറ്റ്മെന്റ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസും ട്രീറ്റ്മെന്റിന്റെ കോസ്റ്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എന്തൊക്കെ മൊഡാലിറ്റീസ്, അതായത് ഇപ്പം സർജറി കൊണ്ട് മാത്രം അല്ലെങ്കിൽ റേഡിയേഷൻ കൊണ്ട് മാത്രം എന്ന രീതിയിൽ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കാം. അപ്പോൾ കോസ്റ്റ്, കോംപ്ലിക്കേഷൻസ്, നമ്മുടെ പിന്നീട് വരാനുള്ള സാധ്യത എല്ലാം ഏർലിയർ സ്റ്റേജസിൽ കുറവാണ്. അപ്പോ സെർവൈക്കൽ ക്യാൻസറിന്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞതുപോലെ ഈവൻ ക്യാൻസർ ആവണേനു മുന്നേ നമുക്ക് കണ്ടുപിടിച്ച് അത് വരാതിരിക്കാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് സാധിക്കുന്ന ഒരു സ്റ്റേജ് ആവുമ്പോൾ നമ്മൾ അഡ്വാൻസ് സ്റ്റേജ് ഓഫ് സെർവൈക്കൽ ക്യാൻസറിലേക്ക് പോകുന്നത് നമ്മൾ ഇനി നമുക്കത് തടയിടാൻ സാധിക്കണം. നമുക്കിപ്പോ ഏകദേശം ഒരു വർഷം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ 75,000 ലേഡീസ് സെർവൈക്കൽ ക്യാൻസർ കൊണ്ട് മരിക്കുന്നുണ്ട്. അത് കാരണം അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ക്യാൻസറിലേക്ക് അവര് പോയതുകൊണ്ടാണ്. ഏർലി സ്റ്റേജസിൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമായതിനാൽ അങ്ങനെ ഒരു ഡെത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല. പക്ഷെ സ്റ്റിൽ 75,000 women ഡൈ ഇൻ ഇന്ത്യ എവ്രി ഇയർ ബിക്കോസ് ഓഫ് സെർവൈക്കൽ ക്യാൻസർ. എന്തുകൊണ്ടാണ് ഈ ഡെത്ത് അത്രയും കൂടാനുള്ള കാരണം? എന്താണ് ഈ വാക്സിന്റെ പ്രശ്നം തന്നെയാണോ? അപ്പം നേരത്തെ ഡോക്ടർ പുതിയൊരു വാക്സിന്റെ കാര്യം പറഞ്ഞു, നിലവിൽ എടുക്കാവുന്ന വാക്സിനുകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
വൈകി കണ്ടുപിടിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ഡെത്തിലേക്ക് പോകുന്നത്. കാരണം പ്രത്യേകിച്ചും ഇപ്പം കേരളത്തിലെ കുറച്ചും കൂടെ ഹെൽത്ത് ഫെസിലിറ്റീസ് ആക്സസബിൾ ആണ്. പ്രോബ്ലം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴെങ്കിലും, ലക്ഷണങ്ങൾ വരുമ്പോഴെങ്കിലും ലേഡീസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒത്തിരി സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും അതുകൊണ്ട് അവർ അഡ്വാൻസ് സ്റ്റേജിൽ അവർ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും ഡോക്ടർ കാണാതെ പോയി പിന്നെ വളരാതെ സ്പ്രെഡ് ചെയ്ത് സിക്ക് ആയി കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എത്തുക. അപ്പൊ അങ്ങനെയാണ് അത് ക്യാൻസർ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, സെർവൈക്കൽ ക്യാൻസർ ഡെത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള വാക്സിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോ രണ്ട് മൂന്ന് തരം വാക്സിൻസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ബൈവാലന്റ് അല്ലെങ്കിൽ രണ്ട് സ്ട്രെയിനിനെതിരെ എഫക്റ്റീവ് ആയിട്ടുള്ള വാക്സിൻ, നാല് സ്ട്രെയിൻ ക്വാഡ്രിവാലന്റ് വാക്സിൻ, പിന്നെ നയൻ സ്ട്രെയിൻ നോണവാലന്റ് വാക്സിൻ. അങ്ങനെ മൂന്ന് തരം വാക്സിൻസ് ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം ഇപ്പൊ നമ്മൾ 9 to 12 വയസ്സിന്റെ ഇടയ്ക്ക് വാക്സിൻ എടുക്കുകയാണെങ്കിൽ രണ്ട് ഡോസിന്റെ ആവശ്യമുള്ളൂ. ഒരു വാക്സിൻ എടുത്തിട്ട് ഏകദേശം 6 months കഴിയുമ്പോൾ അടുത്ത ഡോസ് വാക്സിനേഷൻ എടുക്കുക. ബൂസ്റ്ററോ അങ്ങനെ എടുക്കേണ്ടതൊന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഇപ്പൊ വാക്സിൻ എടുക്കാൻ വൈകുകയാണെങ്കിൽ 15 വയസ്സിന് ശേഷമാണ് വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, അതിനു മുന്നേ വാക്സിനേഷൻ എടുക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3 doses വാക്സിനേഷൻ എടുക്കേണ്ടി വരും. ആൺകുട്ടികളാണെങ്കിൽ ക്വാഡ്രിവാലന്റ് അല്ലെങ്കിൽ 9-valent 4 strains ഉള്ള 9 strains ഉള്ള വാക്സിൻസ് തന്നെ എടുക്കേണ്ടി വരും. ഫീമെയിൽസിന് ഗേൾസിന് ഇതിലേതെങ്കിലും ഈ ബൈവാലന്റോ അല്ലെങ്കിൽ ക്വാഡ്രിവാലന്റോ നോൺവാലന്റ് വാക്സിൻസോ എടുക്കാം. അപ്പൊ അത് ഒരു 2 strains വാക്സിൻ എടുത്താൽ പോലും ബാക്കിയുള്ള സ്ട്രെയിൻസിനെതിരെ കുറച്ചൊരു പ്രൊട്ടക്ഷൻ, ക്രോസ് പ്രൊട്ടക്ഷൻ എന്ന് പറയാം, നമുക്ക് ലഭിക്കും. എഫിക്കസി ആ എഫിഷ്യന്റ് ആണ് സെർവൈക്കൽ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനായിട്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള വാക്സിൻസിന് കോസ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഒരു ഡോസിന് തന്നെ മേ ബി 3000 അടുത്ത് കോസ്റ്റ് വരുന്നതുകൊണ്ടാണ് എല്ലാവർക്കും അത് എടുക്കാൻ ഒരു മടി വരും. വേറെ ഓപ്ഷൻസ് ഇല്ല. അതായത് സാധാരണ ആളുകൾക്ക് ഇത് എടുത്തില്ലെങ്കിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് കൂടി ചെയ്യാൻ പറ്റുന്നത് പോലെ, ഇല്ലെങ്കിൽ വാക്സിനേഷനിലേക്ക് അവരെ കൂടി എത്തിക്കാൻ പറ്റുന്നത് പോലെയുള്ള സംവിധാനങ്ങൾ നിലവിലില്ലെന്നാണ്? ഇപ്പം ഇല്ല. നമുക്കിപ്പോ ഞാൻ പറഞ്ഞ സെപ്റ്റംബർ ലാസ്റ്റ് ഇയർ ആണ് നമ്മുടെ ഇന്ത്യയില് വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. ഏകദേശം അവരിപ്പോ അതിന്റെ കോസ്റ്റ് മീൻസ് അത് മാസ് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. അനൗൺസ് ചെയ്തപ്പോ അതിന്റെ കോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 400 to 500 ആണ്. അപ്പം കുറച്ചും കൂടെ റീച്ചബിൾ ആയി എന്നുള്ളത്. ആൻഡ് ഈവൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇപ്പൊ നമുക്ക് പിള്ളേർക്ക് BCG DPT ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് റീച്ച് കൂട്ടാം. എത്രയും പേർക്ക് കൂടുതൽ കുട്ടികൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ കൃത്യമായിട്ട് ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നുണ്ടോ? ഇതിനുള്ള കൃത്യമായ ബോധവൽക്കരണം നടക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഉള്ള വാക്സിൻസ് പോലും ഈ പറഞ്ഞ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പോലും ഇത് എടുക്കുന്നില്ല. ബിക്കോസ് വാക്സിൻ ആക്സെപ്റ്റബിലിറ്റി ആണ്. നമ്മളിപ്പോ ഏത് വാക്സിന്, കോവിഡ് വാക്സിൻ വന്നപ്പോഴായാലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏത് വാക്സിൻ ആയാലും അത് ആക്സെപ്റ്റ് ചെയ്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കി വരുന്ന കുറച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട്. ബട്ട് നോട്ട് എവറിബഡി. ഇതിപ്പോ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആകുമ്പോഴത്തേനും ആളുകൾക്ക് ആശങ്കയുണ്ടാവും. ഇതെന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന വാക്സിൻ ആണോ, മറ്റെന്തെങ്കിലും അസുഖങ്ങളിലേക്കോ, ഇല്ലെങ്കിൽ ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇതിൽ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇത് പറഞ്ഞല്ലോ, ഓൾമോസ്റ്റ് ഒരു 30 years ആയിട്ട് ഈ വാക്സിൻ ഉണ്ട്. ഇതുവരെ അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു സൈഡ് എഫക്ട്, മേജർ സൈഡ് എഫക്ട്സ് ഒന്നും കാണുന്നില്ല. ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായ വേദന, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ സൈറ്റിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട്, ചൊറിച്ചിലോ, അങ്ങനെയുള്ള മൈനർ സൈഡ് എഫക്ട്സ് വരെ ഇത്ര കാലമായി, 30 years നമ്മൾ പറയുമ്പം ഒരു 3 വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അങ്ങനെ ഒരു മേജർ സൈഡ് എഫക്ട് ഒരിക്കലും ഇല്ലാത്ത വാക്സിൻ ആണ്. കോസ്റ്റ് മാത്രമാണ് ഒരു മേജർ ഹിൻഡ്രൻസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ 2 doses വാക്സിൻ എടുക്കുമ്പോൾ 6000+ ചെലവ് വരും. അപ്പൊ അതാണ് ഒരു എന്താ പറയാ, വൈഡ് റീച്ച് എത്താതിരുന്നത് എന്നുള്ളത്. ഇപ്പോ കേരളത്തെ സംബന്ധിച്ച് നേരത്തെ ഡോക്ടർ ഇന്ത്യയിലെ മരണത്തിന്റെ കണക്ക് പറഞ്ഞു. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടുതലാണോ ഈ ഒരു സമയത്തൊക്കെ, എത്രത്തോളമാണ് ഇപ്പൊ ഡോക്ടറിന് തന്നെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം എങ്ങനെയാണ്? നാഷണൽ ആവറേജ് കമ്പയർ ചെയ്യുമ്പോൾ കേരളം ഒത്തിരി ബെറ്റർ ആണ്. ഇപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പൊ നമുക്ക് കുറെ NGOs ആയാലും ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, പാപ്സ്മിയർ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ഏർലി ക്യാൻസർ ഡിറ്റക്ഷൻ സെന്റേഴ്സ് ഉണ്ട്, അവിടെയും ഫ്രീ ആയിട്ട് പാപ്സ്മിയർ ചെയ്യുന്നുണ്ട്. അപ്പം പബ്ലിക് ആർ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ലേഡിയുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഒരു പാപ്സ്മിയർ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, എസ്പെഷ്യലി അർബൻ ഏരിയാസിൽ, ഇപ്പൊ നമ്മുടെ സിറ്റി ടൗൺ ഏരിയാസിൽ എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. അപ്പൊ ആ ഒരു ഡിഫറൻസ് എന്തായാലും കേരളത്തിന്റെ ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ നാഷണൽ ആവറേജ് നോക്കുമ്പോൾ 75,000 ആൾക്കാർ, ഒരു 1.5 lakh പുതിയ പേഷ്യൻസ് ഒരു വർഷം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണക്കുകൾ. ഈ രോഗാവസ്ഥയിലുള്ള ആളുകളോട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്?
ക്യാൻസർ സെർവിക്സ് ഉള്ള ആൾക്കാർക്കാണ്. ക്യാൻസർ സെർവിക്സ് പറഞ്ഞ പോലെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്യൂറേറ്റ് വളരെ 100% ക്യൂറേറ്റ് എന്ന് തന്നെ പറയാവുന്നതാണ്. ആൻഡ് ദെൻ ഫോളോ അപ്പ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഏത് നമുക്ക് ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാലും അത് കഴിഞ്ഞ് ഒരു ഫോളോ അപ്പ് ഡെഫിനറ്റ് ആയിട്ട് ഡോക്ടർ പറയും. പിന്നീട് ഇപ്പം യൂട്രസ് വെച്ച് സർജറി ചെയ്യാത്ത റേഡിയേഷൻ കൊണ്ട് ട്രീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. സോ ദേ വിൽ ഹാവ് ടു കണ്ടിന്യൂ ഡൂയിങ് പാപ് സ്മിയർ, എക്സ്റേസ്, അൾട്രാസൗണ്ട്, അങ്ങനെയുള്ള റെഗുലർ ചെക്കപ്പ് പറയുന്നതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യണം. ആൻഡ് ദേ ആർ ഓൾസോ ഒരു ക്യാൻസർ സർവിക്സ് വന്ന് നമുക്കൊരു റേഡിയേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് മറ്റ് ക്യാൻസേഴ്സ് വരാനുള്ള റിസ്കും ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു സർവൈവർ, ക്യാൻസർ സർവൈവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ പബ്ലിക് ആക്സെപ്റ്റബിൾ ആണ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മള് ഒരു പേഷ്യന്റെ കൗൺസിൽ ചെയ്യുമ്പോൾ അവരോരെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അവര് പറഞ്ഞത് ആയിരിക്കും അവർക്ക് റിലീഫ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ദേ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദി അതേഴ്സ് ദാറ്റ് ഇത്രയും വരെ ഒന്നും എത്തിക്കരുത്, ഇതിന് മുന്നേ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട്, വാക്സിൻ ഉണ്ട്. സോ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റേജിലേക്ക് എത്തരുത് എന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയുള്ള പരിപാടി ഇപ്പം അത്തരത്തിലുള്ള ക്ലാസുകൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ ഈ ഒരു ക്യാൻസറുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ സർവൈവ് ചെയ്ത ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുന്നുണ്ടോ മറ്റ് പേഷ്യൻസിനെ? ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ്? ഞാൻ നേരത്തെ വാസ് പാർട്ട് ഓഫ് ഒരു ക്യാൻസർ അവയർനെസ് ക്ലാസ്സുകൾക്ക് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ കോവിഡ് വന്നപ്പം ക്ലാസ്സുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടാണ് നിന്നത്. അതുവരെ റെഗുലർ ആയിട്ട് മന്ത്ലി ഒരു ഗ്രൂപ്പിനോട്, ദേർ ആർ ലോട്ട് ഓഫ് എൻജിഒസ്, അവർ കുറെ പേര് ഇതിനായി വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരിൽ ക്യാൻസർ സർവൈവേഴ്സും ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ദേർ റിലേറ്റീവ്സ് ഹൂ ഹാഡ് സർവൈവ്ഡ് ക്യാൻസർ, അങ്ങനെയുള്ള ഒത്തിരി പേര് കൂടിയിട്ട്, പ്രത്യേകിച്ചും സ്ത്രീകളിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാവുന്നതും കോമൺലി പ്രിവെന്റബിൾ അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്യാൻസേഴ്സിൽ ഒന്ന് ക്യാൻസർ സെർവിക്സും ക്യാൻസർ ബ്രെസ്റ്റും ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ നടത്തുക, പറ്റുമെങ്കിൽ അവിടെ വെച്ചിട്ട് തന്നെ പാപ് സ്മിയർ എടുക്കുക, ഇങ്ങനെയുള്ള ക്യാമ്പുകളൊക്കെ സ്ഥിരമായിട്ട് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മളിപ്പോ ക്യാൻസർ അവയർനെസ് വീക്കിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ നമ്മുടെ ഹോസ്പിറ്റലിലും ഇങ്ങനെ ഒരു കഴിഞ്ഞ പോലെ നമ്മുടെ സ്റ്റാഫിന് എല്ലാവർക്കും നമ്മള് പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള അറ്റ് എ കൺസെഷണൽ റേറ്റ് പാപ് സ്മിയർ ടെസ്റ്റ് ചെയ്യുക. കാരണം അത് റേറ്റ് അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. സോ ദറ്റ് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ വൺസ് ഇൻ ലൈഫ് ടൈം എങ്കിലും ഒരു സ്ക്രീനിങ് നടത്തിയിട്ട് ഇഫ് വി കുഡ് ഡിറ്റക്ട് and if it could change that our cancer varade irikka nornna thanne it is something great. So that we are doing in ep cancer awareness weekly ee monthum we are also planning to have a pap smear camp ok plan cheyunnundu. ഈ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരല്ല പലരും. ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല. ഇപ്പൊ ഡോക്ടർ വിശദീകരിച്ചതനുസരിച്ച് ഇപ്പൊ കാണുന്നവർക്ക് അറിയായിരിക്കും, ഇത്രയും കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകളാണ് നമുക്കിടയിൽ. അപ്പം എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഡോക്ടേഴ്സിന് സ്വാഭാവികമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെയ്യുന്നുണ്ടോ? ഡോക്ടർ അല്ലാതെ പേഴ്സണലായിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്കിപ്പോ ഇത് ഇപ്പൊ നമ്മള് എബ്രോഡ് കൺട്രീസ് ആണ് നമ്മളിപ്പോഴും സ്റ്റാൻഡേർഡ് കമ്പയർ ചെയ്യുക. അപ്പൊ യു കെ NHS ഒക്കെ കമ്പയർ ചെയ്യുമ്പം ഈ പാപ് സ്മിയർ സ്ക്രീനിങ് അവരുടെ റെഗുലർ ആയിട്ട് അവരുടെ ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ യൂണിവേഴ്സൽ സ്ക്രീനിങ് എന്ന് പറയും, എല്ലാവർക്കും 21 years തൊട്ട് ദ സ്റ്റാർട്ട് സ്ക്രീനിങ്. പക്ഷെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പൊ നമ്മൾ ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ്, അതായത് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ട് അവർ വരുമ്പോൾ അവരോട് പറയും ഈ പാപ് സ്മിയർ സ്ക്രീനിങ്ങും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് OP വൈസ് നമുക്ക് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതുപോലെയുള്ള ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക, അവയർനെസ് കൂട്ടുക, ഈ മാതൃസംഘം പോലെയുള്ള കുറെ ഫീമെയിൽ അസോസിയേഷൻസ്, അപ്പൊ അതുപോലെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുക, ഇതൊക്കെയാണ് യൂഷ്വലി നമ്മൾ ചെയ്യാറ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഓക്കെ, പൂർണ്ണമാവുന്നു. നമസ്കാരം.